ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബീബൂസ് മലബാർ കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. റെസിപ്പിയുണ്ട്, അതിന് പിന്നെ ഫിഷ് ഏക്കുറ ഫിഷിൻ്റെ കട്ടിങ്ങും ക്ലീനിങ്ങും അതിൻ്റെ ഒരു റെസിപ്പി, ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയും വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. അപ്പം നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം. നിങ്ങൾക്കുള്ള ഒരുപാട് ഡൗട്ട്സൊക്കെ കുറച്ചൊക്കെ ഇതിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിതാ ഇവിടെ ഇത്രയും വലുപ്പമുള്ളൊരു ഐക്കോറിൻ്റെ ഫിഷാണ് എടുത്തിട്ടുള്ളത്. കിങ് ഫിഷ് എന്ന് പറയും, ഐക്കുറ ഫിഷ് എന്നും പറയും. അപ്പോൾ ഐക്കുറ ഫിഷാണിത്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല വലുപ്പമുണ്ട്. ഇത് കട്ട് ചെയ്യാതെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഫുള്ളായിട്ട് ഇനി നമുക്ക് ഒരുമിച്ച് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് പ്രിപ്പറേഷനും കാണണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മീനിൻ്റെ ഈ സൈഡിലുള്ള ഈ ജറഗ് വെട്ടിയെടുക്കണം. ഇതിൻ്റെ നാല് സൈഡിലും കുറേ ജറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ നമ്മളെ കയ്യിലൊക്കെ കുത്തും. അപ്പോൾ ഏതൊരു മീനാണെങ്കിലും ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്യൽ, ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. ഇത്രയും വലുപ്പമുള്ളൊരു മീൻ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിലും ഈസി ആയിട്ട് കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ കമൻ്റ് ആയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ എനിക്കും അതുപോലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ സൈഡിലുള്ള ഫസ്റ്റ് നമുക്കിത് ഇത്രയും വലിയൊക്കെ മീൻ നമ്മൾ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടത് നല്ല ഷാർപ്പായിട്ടുള്ളൊരു നൈഫാണ്. അത് കട്ട് ചെയ്യാൻ നമ്മൾ നിൽക്കണ മുന്നേ തന്നെ നമ്മളെ കത്തി, നമ്മൾ കട്ട് ചെയ്യണ കത്തി എങ്ങനെയെന്ന് നോക്കണം. അപ്പോൾ ഈ സൈഡിലുള്ളതൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ തലഭാഗം ഫസ്റ്റ് കട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തലഭാഗം കട്ട് ചെയ്ത് മാറ്റുക, അത് നമുക്കൊന്നാണ് മാറ്റി വെക്കുക. ഇതേപോലെ നമ്മൾ ഫിഷ് കട്ട് ചെയ്യുന്നത് വലിയ മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ബാസ്ക്കറ്റോ ഒരു കവർ എന്തെങ്കിലുമൊക്കെ വെക്കണം, നമുക്ക് വേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഈസി ആവും. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ വയറിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ചെറിയ പഞ്ഞിമീനുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ പൊതുവെ എല്ലാ മീനും കത്രിക വെച്ചിട്ടാണ് ഒരുവിധം മീനൊക്കെ കട്ട് ചെയ്തെടുക്കല്. കത്തി അങ്ങനെ ഉപയോഗിക്കലില്ല, പക്ഷെ ഇതൊരു വലിയ മീനായതുകൊണ്ട് കത്രിക ഒതുക്കാൻ പറ്റൂല എന്ന് തോന്നി, അതുകൊണ്ടാണ് കത്തിയും കൂടെ യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലൊരു പഞ്ഞി മീനുണ്ട്. അപ്പോൾ ഈ പഞ്ഞിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. കണ്ട നല്ല വലുപ്പമുള്ളൊരു പഞ്ഞി മീനാണ്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറൊരു പ്ലേറ്റിക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ മീനിൻ്റെ ഭാഗം ഒന്ന് മാറ്റിയൊക്കെ എന്നിട്ട് ഇപ്പം ഞാൻ ഈ തലൻ്റെ ഭാഗമൊക്കെ ഒന്ന് അതിൻ്റെ ഈ ചുണ്ട് ഭാഗമൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മീനിനെ നമുക്ക് രണ്ടാക്കിയിട്ട് ഫസ്റ്റ് കട്ട് ചെയ്യുക. അതിനുശേഷം ഈ തലഭാഗം ഇതാ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ കൈയായിട്ട് ഒരടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കഷ്ണമായിട്ട് കിട്ടുമോ? അപ്പോൾ ദാ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഈ വാൽഭാഗത്ത് ഒരു ചെറിയ കട്ടിപ്പായിട്ട് നിൽക്കുന്നുണ്ടാവും, അത് നമുക്ക് ഫസ്റ്റ് ഒന്ന് എടുത്ത് കളയണം. രണ്ട് സൈഡിലും ഉണ്ടാവും, രണ്ട് സൈഡത്തതും എടുത്ത് കളയാം. ഇനി ഇതിൻ്റെ വാല് കട്ട് ചെയ്ത് കളയണം. ഈ വാലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കത്തിക്ക് നല്ലോണം മൂർച്ച ഉണ്ടെങ്കിൽ അതൊക്കെ എത്ര പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് കത്രിക വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ചെറിയ ചെറിയ മുള്ളകളൊക്കെ കട്ട് ചെയ്ത് കളയാണ്. എപ്പോഴും നമുക്കൊന്നും ഇങ്ങനത്തെ വലിയ മീനൊന്നും കിട്ടലില്ല അങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ തന്നെ കട്ട് ചെയ്തിട്ടാവും കൊണ്ടല്ല. അപ്പോൾ അത് ഞാനിത് ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്, കട്ട് ചെയ്ത് നോക്കുകയാണ്. എന്താ ഓരോ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ കിങ് ഫിഷ് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി കട്ടിയിലും കട്ട് ചെയ്യരുത്, നല്ലോണം എന്താ പറയുക സ്ലൈസ് ആയിട്ടും കട്ട് ചെയ്യരുത്. കട്ടി കുറഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴുകുമ്പോഴൊക്കെ അത് പൊടിഞ്ഞു പോകും. നല്ല കട്ടിയിലായി കഴിഞ്ഞാൽ നമുക്ക് വേവിക്കുന്ന സമയത്ത് ഒരു അധിക കട്ടിയുള്ള പോലെ തോന്നും. അപ്പോൾ ഒരു മീഡിയം സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അത് ഓരോ പീസും ഇങ്ങനെ നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, കട്ടി നല്ലോണം കുറച്ചും കട്ട് ചെയ്യരുത്, നല്ലോണം കട്ടി കൂട്ടിയിട്ടും കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ് രണ്ടും ശ്രദ്ധിക്കുക. ഇതേ ഒരു നമുക്കൊരു പാകം, നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കട്ട് ചെയ്തിട്ടാവൂല വീങ്ങ, അപ്പോൾ അവർ ചെയ്ത് തരുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ആകെ ചമ്മന്തി ആയി പോവും. അപ്പൊ അത് ഫുള്ള് മീനും നമ്മളിപ്പോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തലഭാഗം ഞാൻ വേറെ മാറ്റി വെച്ചതാണ്, അത് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അത് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടില്ല, അത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ പഞ്ഞുമീനും ഒരു വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള നമുക്ക് ഫ്രൈ ചെയ്യാനും അല്ലെങ്കിൽ ബിരിയാണി വെക്കാനും കറിയിലേക്ക് കൂട്ടി കൊടുക്കാനൊക്കെ പറ്റുന്ന പീസുകളാണിത്. ഇതിൽ നിന്ന് ഇപ്പം ഞാനൊരു കുറച്ച് പീസ് എടുത്തിട്ട് നമുക്കൊരു റെസിപ്പി, ഒരു ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 6 പീസ് ഞാൻ എടുത്ത് കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇങ്ങനത്തെ വലിയ വലിയ മീനുകളൊക്കെ നമ്മൾ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സ്മെല്ലാവും കയ്യും ഒക്കെ. അതേപോലെ മീൻ നമുക്ക് എങ്ങനെ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കുക അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇപ്പൊ ഞാനൊരു 5-6 പീസ് മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ മീനിക്ക് നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്, നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും അത് കൈകി എടുത്തു കഴിഞ്ഞാൽ. പിന്നെ മഞ്ഞൾപ്പൊടി ഇനിയിപ്പോൾ ഇട്ടില്ല എന്ന് വെച്ചും കുഴപ്പമില്ല, ഈ സുർക്കിയും ഉപ്പും കൂടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ചിക്കനാണെങ്കിലും ഫിഷാണെങ്കിലൊക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ഫിഷ്, ചിക്കന്, ബീഫ്, മട്ടൻ ഇതെല്ലാം കൈകി എടുക്കുമ്പോൾ സുർക്കി ഒഴിക്കലുണ്ട്. സുർക്ക മീൻസ് വിനാഗിരി ഒഴിക്കലുണ്ട്, പിന്നെ ഉപ്പും ചേർത്തി കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചേർത്തിയിട്ട് ഒന്നിങ്ങനെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മാറ്റി വെക്കുക. 2-5 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ മീൻ നമുക്ക് പിന്നെ കൈകി എടുക്കുമ്പോൾ, നമുക്ക് കൈകി എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. അത് ബീഫാണെങ്കിലും അങ്ങനെ തന്നെ ചിക്കൻ ആണെങ്കിലൊക്കെ നമ്മൾ കൈകണ സമയത്ത് കട്ട് ചെയ്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ അതൊരു കൊഴുപ്പുണ്ടാവും, ആ കൊഴുപ്പൊക്കെ അങ്ങോട്ട് പോയിട്ട് നല്ലൊരു ഫ്രഷ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കല്ലുപ്പാണ്, എൻ്റെ അടുത്ത് കല്ലുപ്പില്ല. അപ്പം ഞാൻ പൊടിപ്പന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കണ്ട ഈ ഫിഷ് നമ്മൾ കൈകി എടുക്കുമ്പോൾ തന്നെ കണ്ട ഒരു വൈറ്റ് കളറ്. അപ്പൊ അത് ഇതിലുള്ള എന്താ പറയാ, അതിൻ്റെ ഫിഷിലുള്ള ആ കൊഴുപ്പും ഇതൊക്കെ പോവുകയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇനി ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം. അപ്പൊ ഫിഷിൻ്റെ വലിയൊരു സ്മെല്ലും പോവും, പിന്നെ നല്ല ക്ലീൻ ആയിട്ടും കിട്ടും. അങ്ങനെ നമുക്ക് 2-3 വട്ടം കഴുകണം. ഈ കഴുകണ സമയത്തൊക്കെ നമ്മൾ നല്ല കട്ടി കുറച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞങ്ങോട്ട് പോകട്ടാ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ട്രിക്കിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ 2-3 പ്രാവശ്യം കൈകി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഫിഷ് ക്ലീൻ ചെയ്ത് കൈകി എടുത്തതിന് ശേഷം നമ്മളെ കൈ ഏതൊരു ഫിഷാണെങ്കിൽ പ്രത്യേകിച്ച് മത്തി പിന്നെ ഇല ചെമ്മീൻ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്താൽ നമ്മളെ കൈ ഒരു ഭയങ്കര സ്മെല്ലാണേക്കാറല്ലോ. അതിനുള്ളൊരു ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി, ചപ്പ്, കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുത്തിട്ടുള്ളൊരു പേസ്റ്റാണിത്. ഈ ഒരു പേസ്റ്റാണ് ഈ ഫിഷ് ഫ്രൈൻ്റെ എന്താ പറയുക ടേസ്റ്റ് എന്ന് പറയേണ്ടത്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തി കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉലുവ പൗഡർ ചേർത്തി കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ഏലക്ക പൗഡർ. നമ്മൾ ഗരം മസാല ചേർത്തിക്കണമെങ്കിലും സെപ്പറേറ്റ് ഇതെല്ലാം കുറേശ്ശെ ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഏലക്കപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തി കൊടുക്കുന്നത്. അതൊരു 3 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഒരു 3 ടീസ്പൂൺ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും, എരിവ് കുറവും ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടിയും ചേർത്തി കൊടുക്കാം, പക്ഷെ ഞാൻ സാധാ മുളക് പൊടി ഇവിടെ ചേർത്തിയിട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലവർ പൊടിയാണ്. അത് ഞാൻ ഇവിടെ ഒരു കോൺഫ്ലവർ പൊടി 2 ടീസ്പൂണോളം ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയ ടീസ്പൂണാണ്, അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ ചേർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ എപ്പോഴും മസാല കൂട്ടുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും മസാലകൾ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കനാണെങ്കിലും ഫിഷാണെങ്കിലും ഒക്കെ ചേർത്തി കൊടുക്കലുള്ളൂ. അല്ലാണ്ട് ഫിഷ് ഇട്ടിട്ട് അതിലേക്ക് മസാലകളെല്ലാം ചേർത്തിട്ട് കുഴച്ചെടുക്കലില്ല. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കനോ ഫിഷോ എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ ഫിഷിൽ മിൽക്കൊക്കെ നല്ലോണം മസാല ആക്കിയെടുക്കാൻ പറ്റും. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എല്ലാം ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നതുകൊണ്ട് ഈ എല്ലാ ഇഞ്ചി വെളുത്തുള്ളി ചപ്പ് കറിവേപ്പിലി ഇതിൻ്റെ എല്ലാ മിക്സും പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. അതിനുശേഷം മാത്രം നമ്മൾ ഫിഷ് ചേർത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫിഷ് അതിലേക്ക് ചേർക്കണ മുന്നേ തന്നെ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഉപ്പിൻ്റെ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ. ചിലവരൊക്കെ ഫിഷ് ഇട്ട് കുഴച്ചതിന് ശേഷമാണ് ഉപ്പ് നോക്കൽ, പക്ഷെ ഞാൻ ഫസ്റ്റ് തന്നെ ഉപ്പ് നോക്കും, എന്നിട്ട് ഫിഷ് ചേർത്തി കൊടുക്കുള്ളൂ. ഫിഷാണെങ്കിലും ചിക്കനാണെങ്കിലൊക്കെ എന്നിട്ട് അത് ഫിഷ് ചിക്കനൊക്കെ ചേർത്തി കൊടുക്കലുള്ളൂ. അപ്പോൾ ഇനിയാണ് നമുക്കിതുപോലെ ഓരോ പീസും നമ്മുടെ കിങ് ഫിഷ് എടുത്തിട്ട് മസാലയിൽ മസാല ആക്കിയിട്ട് നമുക്കിങ്ങനെ മാറ്റി വെക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതുപോലെ നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് ഈ മസാലയിൽ ആക്കിയെടുക്കുമ്പോൾ അതാ നല്ലോണം ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് മസാല കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ എല്ലാ പീസും ഇതുപോലെ മസാല ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു 1/2 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അതല്ല നമുക്ക് അന്ന് തന്നെ യൂസ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമില്ല. ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം, അപ്പോഴേ നമ്മളെ മസാലയൊക്കെ നമ്മളെ ഫിഷിൽ ഇറങ്ങി വരുള്ളൂ. അല്ലാതെ നമ്മൾ മസാല ആക്കിയൊക്കെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ അത്ര വലിയ ടേസ്റ്റ് ഒന്നും കിട്ടൂല. അപ്പോൾ ഇത് ഇനി കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫിഷെല്ലാം നമ്മുടെ എല്ലാ ഫിഷിൻ്റെ പീസും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഒരു 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കണം. അതെല്ലാം നമ്മൾ മസാല ആക്കിയ സമയത്തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുളക് പൊടിൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും കറിവേപ്പിൻ്റെയും ഒക്കെ ടേസ്റ്റ് നമ്മളെ ഫിഷിൽ ഇറങ്ങി വരും. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഇത് ഇനി ഒരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പോൾ അത് 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഈ ഫിഷ് ഫ്രൈ ചെയ്യാൻ, നമ്മൾ ഡീപ്പ് ഫ്രൈ ആയിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫിഷ് അതിൽ ഫ്രൈ ചെയ്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്യാനൊക്കെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യൽ. ഫിഷൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫിഷ് ഇടുന്ന സമയത്ത് നമ്മളെ ഓയിൽ ശരിക്കും ചൂടായി വന്നതിന് ശേഷം വേണം ഇത് കണ്ട ഇതുപോലെ നല്ലോണം ചൂടായതിന് ശേഷം വേണം ഫിഷ് ഇടാൻ. അപ്പോൾ ഞാൻ ഈ എണ്ണയിൽ ഫസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില വറുത്ത് കോരിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കറിവേപ്പിലേൻ്റെ ടേസ്റ്റും കൂടെ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഉണ്ടാവും. അപ്പോൾ ആ മീനിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അത് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോരോ മീനും ഇട്ട് കൊടുക്കാം.
ഇതുപോലെ നല്ല ചൂടായ എണ്ണയിൽ വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ കോൺഫ്ലവർ പൊടി ചേർക്കണം, അതുകൊണ്ട് പ്രത്യേകിച്ചും ചൂടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആ ക്രിസ്പ്നെസ് കിട്ടാൻ കുറച്ച് പണിയാവും. അപ്പം നമ്മൾ ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ കോൺഫ്ലവർ പൊടി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പൊ ഞാൻ നമ്മൾ ഈ മസാല ആക്കി വെച്ച എല്ലാ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഇതൊരു രണ്ടു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഈ ഒരു ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്കായി കിട്ടട്ടെ. അപ്പൊ അതിപ്പോ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ടാവും, ഏകദേശം ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിപ്പോ ഓരോ മീനും ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പൊ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, തൊട്ട് നോക്കിയാലും അറിയാൻ പറ്റും ഇതിന്റെ ഈ അടിഭാഗം ഫ്രൈ ചെയ്ത ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കൈയൊക്കെ നല്ല സ്മെല്ലാണ് കയറി. ചിലപ്പോൾ എത്ര സോപ്പിട്ട് ഹാൻഡ് വാഷ് ഇട്ടൊക്കെ കഴുകിയാലും ആ സ്മെല്ല് പോയി കിട്ടാൻ, പ്രത്യേകിച്ചും ഫിഷ് ആ ഫിഷ് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിൽ നിന്ന് അതിൻ്റെ ഒരു സ്മെല്ല് അങ്ങോട്ട് പോയി കിട്ടൂല. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴുകി ഫിഷൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളെ കയ്യിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കൈയിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണ പോലെ തന്നെ കയ്യിൽ സുർക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ചെടുക്കുക. എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാ സോപ്പോ ലിക്വിഡോ എന്തെങ്കിലും ഇട്ടിട്ട് കൈ വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം എന്നിട്ട് നമുക്ക് സ്മെല്ലുണ്ട് എന്നുള്ള സംശയമാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ പിന്നെ ഒന്നെങ്കിൽ കറിവേപ്പില ഉണ്ടാവും, അല്ലെങ്കിൽ ചപ്പിൻ്റെ ഇല ഉണ്ടാവും, പൊതീനയുടെ ഇല ഉണ്ടാവും. ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ തൈ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇല എടുത്തിട്ട് നമ്മുടെ കയ്യിലിട്ടിട്ട് നല്ലോണം ഒന്ന് വരതിയിട്ട് നമ്മുടെ കയ്യിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ചെടുക്കുക. അപ്പം നമ്മളെ കയ്യുമ്പത്തെ ഫിഷിൻ്റെ സ്മെല്ല് നമുക്ക് പിന്നെ നമുക്ക് അറിയേയില്ല. അപ്പം ഇതിൽ എന്തെങ്കിലും ഒന്ന് തേച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കങ്ങനെ നമ്മൾ ചിലപ്പം നമ്മുടെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ വല്ല ഗസ്റ്റ് ഏരിയ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകാനൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കൊരു ഡൗട്ടാവും അത് ഫിഷിൻ്റെ സ്മെല്ലുണ്ട് എന്ന്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിഷ് ഓരോ ഫിഷും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുമല്ലോ. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് മനസ്സിൽ നിന്ന് പോവാത്തൊരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചെറുനാരങ്ങൻ്റെ തോടോ അല്ലെങ്കിൽ ഇലയോ അല്ലെങ്കിൽ ചപ്പിൻ്റെ ഇല പൊതീനൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇല ഇതിൽ ഏതെങ്കിലും ഒരു ലീഫ് ഒന്നോ രണ്ടോ അല്ലി എടുത്തിട്ട് കയ്യിലിട്ട് ഞെരടിയിട്ട് അത് നമ്മളെ കൈക്കൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കൈ കഴുകിയാൽ മതി. അപ്പോൾ നമ്മളെ കൈ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, ഒരു സ്മെല്ലും ഉണ്ടാവില്ല. ഇപ്പോൾ അത് നമ്മുടെ മീൻ ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്താണ് മുന്നേ വേവിക്കാതെ ഫ്രഷായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. എന്നാലേ മീനിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മളെ മീൻ കിങ് ഫിഷ് റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. ഇത് ചൂടോടെ നല്ല ചപ്പാത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, ബിരിയാണീൻ്റെ കൂടെ ഒക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. പ്രത്യേകം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഫിഷാണ് ഫ്രൈ ചെയ്യണമെന്നുള്ള ഒരു സ്മെല്ലേ നമ്മുടെ വീടിൻ്റെ അകത്ത് ഉണ്ടാവില്ല. നല്ലൊരു ചിക്കന് ഫ്രൈ ചെയ്യുന്നൊരു സ്മെല്ലാണ് ഉണ്ടാവുക ഈ ഒരു കൂട്ട് വെച്ചിട്ട് നിങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അതിപ്പോൾ ഞാൻ കിങ് ഫിഷാണ് കാണിച്ചതെന്ന് വിചാരിച്ചു ഇത് കിങ് ഫിഷ് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. കോൺഫ്ലവർ പൊടി ചേർക്കണതുകൊണ്ട് കൂന്തൾ അങ്ങനത്തെ മീനൊന്നും ചെയ്യാതിരിക്കുക. ബാക്കി ഏത് ചെറുമീനായാലും വലിയ മീനായാലും കട്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് മീനും ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊരു ചെറിയ വിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഗസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരടിയിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റാർ ആവാൻ പറ്റിയൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഒരു മസാല വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ എല്ലാ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ കുറച്ച് ചപ്പും വല്യുള്ളിയൊക്കെ വെച്ചിട്ട് എന്താണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ മീനൊക്കെ ഒന്ന് വെച്ചെടുക്കാം.
തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളെ വീട്ടുകാർക്കും ഒക്കെ ഇഷ്ടമാവുമെന്ന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റുന്നുണ്ടാവുമല്ലോ നമ്മുടെ ഫിഷ് ഫ്രൈ കണ്ടോ, നല്ല അടിപൊളി ഐറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഇബുവാണ് എൻ്റെ കൂടെ ഉള്ളത്. അവന് ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സ്മെല്ല് കേട്ടിട്ട് എൻ്റെ അടുത്തൊന്ന് പോകണില്ല. അപ്പോൾ അവന് ടേസ്റ്റ് ചെയ്യട്ടെ മാന്ന് ചോദിച്ചിട്ട് ഒരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അവന് കഴിച്ചിട്ട് പറഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട്, ഒരുവിധം ഇങ്ങനത്തെ വലിയ മീനാളൊന്നും കഴിക്കൂല, അവനക്ക് ഈ ബത്തള് നത്തോലി എന്നൊക്കെ പറയില്ല അങ്ങനത്തൊക്കെയാണ് ഇഷ്ടം, ഒരുവിധം വലിയ മീനൊന്നും കൂട്ടൂല. ഇതന്നെ ഇപ്പോൾ ഇപ്പം നമ്മൾ ഈ ഫ്രൈ ചെയ്ത സമയത്തൊന്ന് കഴിക്കും, പിന്നെ ഒരു സമയത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇതപ്പോൾ അവന് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കഴിച്ചിട്ട് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ കമൻസോ ഡൗട്ട്സോ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയണതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കമൻറ്റിലൂടെ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാനിടുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ല അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.